സിപിഎം അവരുടെ സംഘടനാ സംവിധാനത്തെ നന്നായി ഒന്ന് ബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഭവന സന്ദർശനം അത് വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ ഉന്നത നേതാക്കൾ തന്നെ പല ഇടങ്ങളിലും എല്ലാവരും പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ സന്ദർശനം നടത്തുന്നു. ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കുന്നു. അതിനുള്ള പ്രതിവിധികളെ കുറിച്ച് അവരുമായി സംവദിക്കുന്നു. ശരിക്കും സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം എം വി ഗോവിന്ദൻ മാഷ് പറഞ്ഞതുപോലെയുള്ള ആ തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഒരു പ്രാഥമിക ഘട്ടമാണ്. ആ നിലയിൽ അതിനെ കാണേണ്ടതുണ്ട്. കാരണം ശരിക്കും ഈ ഭവന സന്ദർശനത്തിനൊക്കെ പോകുന്ന ആളുകൾ, സാധാരണ പാർട്ടി പ്രവർത്തകർ പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ലോണം ആളുകളിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അല്ല, ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള സൗമനസ്യത്തോടു കൂടിയാണ് അവർ പോകുന്നത്. അത് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്യുന്നു. വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിമർശനങ്ങളെ എങ്ങനെ തിരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാലക്കാടും വേറെ എവിടോ ഒന്ന് രണ്ടിടത്ത് ഈ ഭവന സന്ദർശനത്തിൻ്റെ ഭാഗമായി ചെന്ന നേതാക്കന്മാരോട് വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുത്ത വീട് വെച്ചു കൊടുക്കാനുള്ളൊരു, പാലക്കാട് എനിക്ക് തോന്നുന്നു 10 വീടുകൾ അങ്ങനെ വെച്ചു കൊടുക്കുന്നു. അതുപോലെ തന്നെ വേറെ എവിടോ ഇതുപോലെ വീടും സ്ഥലമില്ലാത്തവർക്ക് അവർ ആ വീട്ടിൽ അത് അവരുടെ ദുരിതം കണ്ടുകൊണ്ട് അപ്പുറത്ത് വേറൊരു വീട്ടിൽ ചെന്നപ്പോൾ അവരോട് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരതിനകത്ത് നിന്ന് 7 സെന്റ് സ്ഥലവും കണ്ട് കൊടുത്ത് ഒരു വീട് വെക്കാനായിട്ട് കൊടുത്ത്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ്. അതെ, ഇതിന് ഈ പ്രതിപക്ഷത്തിലുള്ള ആളുകളൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഓ ഇപ്പോൾ വീട് ചെന്ന് കയറി കൊടുത്താൽ മതി, ഇപ്പോൾ വിവരം അറിയാം എന്ന് പറയുന്ന ഇടത്തു നിന്നാണ് സിപിഎമ്മിന്റെ സംഘടനാ സംവിധാനം അതിനെ വളരെ പോസിറ്റീവായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ജനങ്ങളത് ആഗ്രഹിക്കുകയും ചെയ്യും. അതെ അതെ, അല്ല കേൾക്കുക പറയുക എന്നൊക്കെ പറയുന്നതാണല്ലോ. ഈ ഗോവിന്ദൻ മാസ്റ്റർ ആ വാർത്താ സമ്മേളനം നമ്മൾ എപ്പോഴും നോട്ട് ചെയ്ത് വെച്ചേക്കേണ്ടുന്ന ഒന്നാണ്, ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ, അതെ, ഒരു ചെറിയ തരത്തിലെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടാകുന്ന, അവർക്ക് വിമർശിക്കേണ്ടി വരുന്ന നിലപാട് സ്വീകരിക്കുന്നത് ഒക്കെ തെറ്റാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ആളുകൾ തിരുത്തപ്പെടേണ്ടവരാണ് എന്നാണ് പറഞ്ഞത്. ജനവിരുദ്ധ നിലപാടുകൾ ഒരു കാരണവശാലും വെച്ച് ആ വാചകമുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരനായ പൗരൻ അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഏതെങ്കിലും തരത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന പ്രവൃത്തി ഒരു സിപിഎമ്മുകാരൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തിരുത്തപ്പെടേണ്ടതാണ് എന്നുള്ള നിലപാടുള്ള ഒരു പാർട്ടി ആളുകളുടെ അടുത്തേക്ക് വരുമ്പോൾ അതിനെ അങ്ങനെ കളിയാക്കി കാണേണ്ടതല്ല എന്നുള്ള കാര്യം ഇവർക്ക് ഇപ്പോഴെങ്കിലും ബോധ്യപ്പെട്ടു. അത് തന്നെ ഇപ്പൊ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ, ഇപ്പം ഒരു ഒരു വീട്ടിൽ ചെന്ന് അവരുടെ നിലവിൽ അവർക്ക് എന്താണ് ഈ ഗവൺമെന്റിൽ നിന്നും കിട്ടാനുള്ള, അല്ലെങ്കിൽ അവർ കിട്ടിയിട്ടുള്ള എന്താണ് അവരുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട് പല ആനുകൂല്യങ്ങളും എല്ലാം കിട്ടാനുണ്ടെങ്കിൽ അതും അവർ നോട്ട് ചെയ്ത് ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി പഠിച്ചതിന് ശേഷം അത് നേതൃത്വവുമായി അവർ ചർച്ച ചെയ്ത് ചെയ്യാൻ പല തട്ടിലുള്ള ചർച്ചയാണല്ലോ അവിടെ നടക്കുന്നത്. അതൊരു അത് വല്ലാത്ത പ്രക്രിയയാണ്. നമ്മൾ ഒരു സംഘടനാ സംവിധാനത്തിൽ മാതൃകയാക്കേണ്ടുന്ന ഒരു പ്രക്രിയയാണ്. ഞാൻ ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ ഇത് വായിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ വളരെ അവരോട് ഇതുവരെ ഇല്ലാത്ത ഒരു ഒരു ഇതുപോലെ നമുക്ക് തോന്നും. കാരണം കുടുംബത്തില് ഇല്ലാത്തൊരു കുടുംബത്തില് ഇത് പറയുമ്പോ തന്നെ വേറൊരു ഭവന സന്ദർശന പരിപാടി നടക്കുന്നുണ്ട് നരേന്ദ്രമോദി. അത് സെറ്റിടുകയാണ്, കണ്ടില്ലേ, കെ സുരേന്ദ്രൻ സെറ്റിട്ട് എന്ത് കിട്ടി, മുദ്രാ ലോൺ കിട്ടിയോ, ഓ അങ്ങനെയാണ് ഓട്ടോ എടുത്തത്, അങ്ങനെ ഓട്ടോ എടുക്കുകയാണല്ലോ. അപ്പൊ അത് ഇത് ഇതും അതും രണ്ടെണ്ണം ഒരേ സമയത്ത് നടക്കുമ്പോ നമ്മളതിന്റെ വ്യത്യാസമാണ് അറിയുന്നത്. ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് ഈ നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ ആളുകളെടുത്ത് വന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ട്. അതുപോലെ നേരെ രൂപയെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള സംഘടനാ സംവിധാനമാണ് ഉള്ളത്, അവിടെയാണ് അതിന്റെ പ്രശ്നം. കഴിഞ്ഞ ദിവസം കേട്ട ഒരു വാർത്ത നമ്മുടെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് ആയിട്ട് ഇതുപോലെ സംസാരിച്ചപ്പോൾ കേട്ടാണ്, ഒരു ക്രൈസ്തവ കുടുംബത്ത് ഇതുപോലെ ബി ജെ പി കയറി ചെന്നു, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ക്രൈസ്തവർക്ക് വേണ്ടി പ്രത്യേകിച്ച് സഭാതർക്കങ്ങളിലൊക്കെ ഞങ്ങൾ ഇടപെട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പം അങ്ങ് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു. ഒരൊറ്റ ചോദ്യം ചെയ്തോളൂ, ഒറ്റ ചോദ്യം, ഇന്നലെ നമ്മളെ മറ്റേ പിന്നെ ഒരു സുവിശേഷകൻ ഒറീസയിൽ ചുട്ടുകൊന്നില്ലേ, ഒരു പിന്നെ സംഘികള് സംഘപരിവാറുകാര് ചുട്ടുവന്ന അമേരിക്കക്കാരൻ ഗ്രഹാം സ്റ്റേറ്റ്സ്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. ആ ദിവസത്തിലാണ് ഇവർ ചെന്നത്. അപ്പോൾ അവർ അത് ചോദിച്ചു, അത് ആ സോഷ്യൽ മീഡിയയിലെല്ലാം ആ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം ഇതെല്ലാ കാര്യങ്ങളും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവരത് ചോദിച്ചപ്പോഴത്തേന് ഇവർ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിൽ അങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ. അവരെടുത്ത വിലയാണ് പറഞ്ഞത്, ഇത് കേരളത്തിലെ പ്രശ്നമല്ല, രാജ്യത്ത് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ക്രൈസ്തവർ അനുഭവിക്കുന്ന പീഡനങ്ങളാണിത്. അതുമാത്രമോ, കഴി പിന്നെ ക്രിസ്മസിന്
ന്യൂ ഇയറിന് പള്ളികൾ ഇന്നലെയും തകർത്തു. ഇന്നലെയും ഛത്തീസ്ഗഡിലെ പള്ളി തകർത്തു. അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക, പിന്നെ ക്രിസ്തുവിൻ്റെ രൂപം അടിച്ച് തകർത്ത് ഇങ്ങനെ വീഴുന്നതൊക്കെ. അപ്പം ഇതെല്ലാം അങ്ങോട്ട് പറഞ്ഞപ്പോൾ അവർ വാരിഞ്ചുരുട്ടി ഒന്നും പറയാതെ ഇറങ്ങിപ്പോകാനേ പറ്റുള്ളൂ. ഇതാണ് ഓരോ സ്ഥലങ്ങളിലും കിട്ടുന്നത്. അപ്പം അല്ല, ഈ ജനങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതിന് മറുപടി നൽകാനുള്ള സംഗതി ഇല്ലാതെ അവരുടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ പതറിപ്പോകും. അവിടെയാണ് പ്രശ്നം. ഇപ്പൊ ജനങ്ങൾ കൃത്യമായി ചോദിക്കും. പണ്ടായിരുന്നു വരുമ്പോ അന്ന് തന്നിച്ചു പോ ഒരു എലക്ഷൻ വർക്കിനൊക്കെ, ഞാനും ഒക്കെ ഒത്തിരി എലക്ഷൻ വർക്കിന് പോയിട്ടുള്ളത്. നമുക്ക് ഇത് ചെല്ലുമ്പോൾ അഭ്യർത്ഥനയായിട്ട് ചെല്ലുമ്പോൾ അഭ്യർത്ഥന മേടിച്ച് വെച്ച് ഓക്കെ എന്ന് പറഞ്ഞു വിടും. അല്ല, ഇപ്പോൾ ഒരു സി പി എമ്മിൻ്റെ മന്ത്രിക്കെതിരെ ഒരു ഭവന സന്ദർശനത്തിൽ ഒരാൾ ഒരു വിമർശനം ഉന്നയിച്ചാൽ അതിൻ്റെ ആ ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ കരുത്ത് അതാണ്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന മന്ത്രി നല്ലതായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് നോട്ട് ചെയ്യപ്പെടുകയാണ്. അത് എവിടെ വരെ എത്തും? അതെ, ആ പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ വേദിയിൽ പോലും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ മന്ത്രിയെക്കുറിച്ച് വിമർശനമുണ്ട് എന്നുള്ള കാര്യം, അത് തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലുള്ള ഇന്ന ബൂത്തിൽ നിന്നുള്ള ഒരാൾ ചോദിച്ചു എന്നുള്ളത് കൊണ്ട് ആ ആളുടെ പേരൊന്നും പറഞ്ഞിട്ടായിരിക്കില്ല. അങ്ങനെ ഇത് വിമർശനം ഉയർന്നു എന്നുള്ളത് പാർട്ടിയുടെ എല്ലാ തട്ടിലും പരിശോധിക്കപ്പെട്ട് ഏറ്റവും ഒടുവിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ ഭവന സന്ദർശനത്തിന്റെ നേട്ടം. അങ്ങനെയാണ് നമ്മൾ പാറശാല മുതൽ അങ്ങ് കാസർഗോഡ് വരെ കോൺഗ്രസ്സുകാരാണെങ്കിൽ ഇത് ഇതിന്റെ വേറൊരു വശവും കാണണം. ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിന്റെ ഒരു മന്ത്രിയെ കുറിച്ചാണ് വിമർശിക്കുന്നതെങ്കിൽ വേണമെങ്കിൽ ആ മന്ത്രിയുടെ ശിങ്കിടി അപ്പോൾ തന്നെ വിളിച്ച് ആ വീട്ടുകാരനോട് ചോദിക്കും, നീ എന്തിട്ടാ എന്റെ നേതാവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കും. അതാണ് സംഭവം. ഇതിന്റെ വ്യത്യാസം അങ്ങനെയാണ്. തിരുത്തപ്പെടേണ്ട പ്രക്രിയ ആ തിരുത്തൽ പെടേണ്ടുന്ന രീതിയിൽ നടക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഗുണം. അതുകൊണ്ടാണ് ഈ ഭവന സന്ദർശനത്തിന് പോകാൻ സി പി എമ്മിന്റെ അണികൾക്ക് മടിയില്ലാത്തത്. നമ്മളീ പറയുന്ന നീ ഇപ്പൊ ചെന്ന് വീട്ടിൽ കയറിക്കൂടറ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുല്ല് പോണ്ട ആളുകൾ വല്ല തെറിയൊക്കെ വിളിച്ച് പറഞ്ഞാലോ ഒരു മനോഭാവത്തോടു കൂടി അല്ല അവർ പോകുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭവന സന്ദർശനത്തിന് വന്നവർ ഏകദേശം 10-20 മിനിട്ടാണ് ചെലവഴിച്ചത്. നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവർ കേൾക്കുന്നുണ്ട്. പ്രാദേശികമായ കാര്യം മുതൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ വരെ അത്തരത്തിലുള്ള വിമർശനങ്ങൾ കേൾക്കാൻ, നിർദ്ദേശങ്ങൾ കേൾക്കാൻ അവർ തയ്യാറാകുന്നു, കുറിച്ചെടുക്കുന്നു. അതെ, അതാണ് അതിന്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. എടുക്കുന്നുണ്ട്, ഒരാളിരുന്ന് കുറിക്കുന്നുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം അവർ നോട്ട് ചെയ്യുന്നു. വെറുതെ കേട്ടിട്ട് പോവുകയല്ല, വെറുതെ ഒരു ഒരു സന്ദർശനം നടത്തി പോവുകയല്ല, വെറുതെ ഒരു വോട്ടുപിടുത്തത്തിന്റെ രീതിയിലുള്ള ഭവന സന്ദർശനമല്ല നടക്കുന്നത്. ഈ ഗവൺമെന്റ് മാസ്റ്റർ പറഞ്ഞതുപോലെയുള്ള കൃത്യമായിട്ടുള്ള ഒരു തെറ്റുതിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ്. പ്രതിപക്ഷം ആരോപിച്ച കഴിഞ്ഞ തവണ അങ്ങ് കിറ്റ് കൊടുത്തിട്ടാണ് വോട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതുവരെ അവർ ചോദിക്കുന്നു. കിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു, കൃത്യമായി കിട്ടിയിരുന്നു, അത് പിന്നെ എങ്ങനെയാണ് അവിടെ കിട്ടിയത്, ആ കാര്യങ്ങളെല്ലാം. അതുപോലെ തന്നെ വാക്സിനേഷൻ അതിൻ്റെ കാര്യങ്ങൾ, ഗവൺമെൻറ് പ്രഖ്യാപിച്ച ഓരോരോ പദ്ധതികളെക്കുറിച്ച്, അതുപോലെ തന്നെ റോഡുകളെക്കുറിച്ച്, പിന്നെ വീടുകളെക്കുറിച്ച്, ലൈഫ് മിഷൻ പിന്നെ പദ്ധതികളെക്കുറിച്ച്, അങ്ങനെ വിവിധ കാര്യങ്ങൾ നമുക്ക് എന്തെല്ലാം പറയാനുണ്ടോ അതെല്ലാം അവരോട് തുറന്നു. ഈ പുറത്തുനിന്ന് മാധ്യമങ്ങളിലൂടെയൊക്കെ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളൊക്കെ ജനങ്ങളെ മുമ്പിൽ ചെന്ന് സി പി എമ്മിന്റെ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കി തിരുത്തിച്ചു കൊടുക്കുകയാണ്. അതൊരു നിസ്സാര കാര്യമല്ല. ഗവൺമെന്റിനെതിരായി ഉയർന്ന വലിയ വലിയ ആരോപണങ്ങൾക്കൊക്കെയുള്ള മറുപടികൾ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ വീട്ടിൽ ചെന്ന് പറയുന്നു, ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ ജനം തിരുത്തപ്പെടുകയാണ്. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അതൊരു വലിയ വലിയ നേട്ടമാണ് സി പി എമ്മിന് ഉണ്ടാക്കാൻ പോകുന്നത്. വൈകുന്നേരങ്ങളിൽ ചാനൽ ചർച്ചകളില് ചാനലിലെ കോട്ടിട്ട ജഡ്ജിമാരുണ്ടല്ലോ, അവരൊക്കെ ഇരുന്ന് വിധിക്കുന്ന വിധികളൊക്കെ അത് ജനം കേട്ടോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ആ വിധികളിലൊക്കെ ഉള്ള കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നുമുണ്ട്, അത് അവർക്ക് ബോധ്യമാവുന്നുമുണ്ട്.